മക്കളെ, ഞാനിന്ന് ഒറ്റയ്ക്കാണ്. ഞാനും എൻ്റെ നമ്മുടെ വണ്ടിയും മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ യാത്രകളൊക്കെ സ്ഥിരമായിട്ട് ഇപ്പോൾ പോയി തുടങ്ങി കാറിൽ. നമ്മൾ ഈ വണ്ടി വാങ്ങാനും കാരണം അത് തന്നെയാണ്, യാത്രകൾ കൂടുതൽ പോകാനാണ്. അപ്പോൾ എൻ്റെ 4 ടയറും ഏകദേശം തീരുമാനമായിട്ട്, കാരണം ഞാൻ വണ്ടി എടുത്തിട്ട് 40,000 കിലോമീറ്റർ ഓടി. ഞാൻ ടയർ മാറ്റില്ല, ടയർ മാറ്റാറായിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരു ടയർ കടയിലാണെന്ന് അറിയാലോ. നമ്മൾ ഈ ജീപ്പിൻ്റെയൊക്കെ ടയർ മാറ്റണമെങ്കിൽ ആക്ച്വലി എനിക്ക് തോന്നുന്നു പെർ ഒരു ടയറിന് 10 രൂപയുടെ അടുത്ത് വിലയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ 4 ടയർ മാറ്റി 40,000 രൂപ ചിലവുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ച് ഇരുന്ന് അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ കറുകൂറ്റിൽ, എൻ്റെ വീടിൻ്റെ അടുത്ത് കറുകൂറ്റി ജംഗ്ഷനിൽ തന്നെ ഒരു പുതിയ ടയർ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഹെൻറിയാണ് റെഫർ ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കുറേ ടയേഴ്സ് ഉണ്ട്. ഇതാ എൻ്റെ ബാക്കിലൊക്കെ ടയേഴ്സാണ്. ഇത് യൂസ്ഡ് ടയേഴ്സാണ്. യൂസ്ഡ് ടയേഴ്സ് ഓൾറെഡി ഉണ്ട് എനിക്കറിയാം, മാർക്കറ്റിലുണ്ട് തന്നെ. പക്ഷേ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന യൂസ്ഡ് ടയേഴ്സ് എന്തെങ്കിലും പാച്ച്, അതായത് പൊട്ടലോ പഞ്ചറോ ഒക്കെ ഉള്ളത് വാർഡിയിൽ മാറ്റി ടയേഴ്സ് അങ്ങനെയൊക്കെയാണ് കിട്ടാറ്. പക്ഷെ ഇവിടെയുള്ള ടയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ പറയുന്നത് പുറത്തുനിന്ന് ഇറക്കുന്നത്, അതായത് അവിടെ ഇപ്പോൾ കാലാവസ്ഥ മഞ്ഞ് പെയ്യുന്ന സ്ഥലത്തു നിന്ന് മഞ്ഞ് പെയ്യുന്ന സമയമാകുമ്പോൾ അവിടുന്ന് ടയറുകൾ മാറും, ആൾക്കാർ ഗ്രിപ്പ് മാറി വേറെ ടയർ. അപ്പോൾ ആ ടയറിൽ അധികം ഓടാത്ത ടയറിലായിരിക്കും അത്, ഇങ്ങോട്ടേക്ക് ഇവർ കണ്ടെയ്നറിൽ എടുക്കുന്നു, ഇവിടെ അങ്ങനെ സെയിൽ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു പുതിയ ടയറിന് ഏകദേശം 10 രൂപ അടുത്ത് വിലയുള്ള ടയറൊക്കെ ഇവിടെ പകുതി പൈസ, ഏകദേശം 4,000 രൂപ 4,500 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും. അപ്പം 4 ടയർ ഞാൻ ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം കുറച്ച് പൈസ ലാഭിക്കാമല്ലോ. അപ്പം ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം ഇവിടെ പല എല്ലാ കാറിൻ്റെയും ടയേഴ്സ് ഉണ്ട്, ലോറി നിസാൻ അങ്ങനത്തെ ടയേഴ്സ്, വലിയ വലിയ ടയേഴ്സ് ഒക്കെ ഉണ്ട്. ഞാനത് വിഷയം കാണിച്ചു തരാം. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇവരിൽ. അത് മാത്രമല്ല, കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇവരിൽ നിന്ന് സംഭവം ഡെലിവറി എടുക്കാൻ പറ്റും. ഐ മീൻ ഓൺലൈൻ, ഇവരുടെ വെബ്സൈറ്റ്, വാട്സപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഡെലിവറി എടുക്കാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടുത്തെ ചേട്ടൻ്റെ ചേട്ടനോട് നമുക്ക് സംസാരിക്കാം. അപ്പം പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു നോക്കാം ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ്. അപ്പം നമ്മൾ വണ്ടിയുടെ ടയർ മാറ്റാൻ വന്നിരിക്കുന്നത് ജെനുവിൻ ടയേഴ്സിൻ്റെ ഒരു ബോർഡ് ഔട്ട് സെറ്റപ്പാണ് ഇത്. അപ്പോൾ ഇതാണ് ഇവനാണ് നമ്മുടെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് പറഞ്ഞു തന്നെ. അതിൻ്റെ പേര് ആൽവിൻ. അപ്പം ആൽവിനെ നമ്മൾ ഈ യൂസ്ഡ് ടയേഴ്സ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാനും പല സ്ഥലത്ത് മൂവാറ്റുപുഴയും തൊടുപുഴയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പാച്ച്, അതായത് എന്തെങ്കിലും പഞ്ചറോ പൊട്ടിയിട്ട് പാച്ച് വർക്കോ ഉള്ള ടയേഴ്സ് ആയിരിക്കും. അപ്പം ഇവിടെയുള്ള ടയേഴ്സ് നോക്കിയപ്പോൾ ഇങ്ങനത്തെ പാച്ച് വർക്കുകളൊന്നും കണ്ടില്ല. ഇത് എന്താ സംഭവം, നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ശരിക്കും നമ്മൾ പുറത്തുനിന്ന് മോട്ടയാണ്, അതായത് ഇന്ത്യൻ ബ്രാൻഡ്സും ഇന്ത്യൻ ബ്രാൻഡ്സും ഇല്ല, ഇന്ത്യൻ മെയ്ഡ് ഇല്ല, ഓ ഇന്ത്യൻ ബ്രാൻഡ്സും ഇല്ല. ഓ ബ്രിട്ടിഷ്ടോൺ നോക്കാമോ, മിഷ്ലിൻ ബെർലിനാണല്ലോ. അതായത് ബ്രിട്ടിഷ്ടോൺ, മിഷ്ലിൻ, യോക്കോഹാമ, ബെർലിൻ, ബ്രിട്ടിഷ്ടോൺ. ഓക്കെ. അപ്പൊ അതായത് ഇന്ത്യൻ ബ്രാൻഡ്സ് ഇല്ലാതെ പുറത്ത് ക്ലൈമറ്റ് ചേഞ്ചിന് മാറ്റുന്ന ടയേഴ്സ് ഇങ്ങോട്ടേക്ക്. അതായത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഫ്രണ്ടിൽ ഇടാൻ എടുത്തിരിക്കുന്ന ടയറിനെ എഴുതി വെച്ചിട്ടുണ്ട് സ്നോ ടയർ, അതായത് മഞ്ഞിൽ യൂസ് ചെയ്യേണ്ട ടയറാണ്. വി പാറ്റേൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ. പിന്നെ ഇപ്പൊ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ കാണാൻ രസമുണ്ട്. അപ്പൊ അത് സ്നോ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഗ്രിപ്പ് കൂടുതലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സ്നോയില് ഗ്രിപ്പ് കൂടുതൽ വേണ്ടേ? അല്ല, ഞാൻ സ്നോയില് പിടുത്തം കൂടുതൽ വേണ്ടേ? തെന്നലും കൂടുതലായിരിക്കില്ലേ? അപ്പൊ അങ്ങനത്തെ ടയർ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത ടയേഴ്സ് ആണ് ഇവിടെ. കൊറേ നമ്മള് കേൾക്കാത്ത കമ്പനികളൊക്കെ ഉണ്ട് അല്ലേ? സൂപ്പറോ? ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ 4 ടയർ എടുക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യം മാറ്റുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ പറ്റണല്ലോ. അടുത്ത പ്രാവശ്യം ഞാൻ മാറ്റുമ്പോ, ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് എന്റെ ഞാൻ ഇട്ടിരുന്ന ഒരു സൈസ്, അതായത് 60 സൈസ് 55 ആക്കിയില്ല ഞാൻ. അപ്പൊ അടുത്ത പ്രാവശ്യം കിട്ടുമ്പോ 60 x 65 ആക്കണം. അടി ഹൈറ്റ് കൂട്ടാ, ഇപ്പൊ ഹൈറ്റ് ഇച്ചിരി കുറഞ്ഞു. അപ്പൊ ഇവര് ഓൾ കേരള, ഓൾ കേരള മാത്രമേ ഉള്ളൂ, പുറത്തേക്കുണ്ടോ? ഇവരെ കോൺടാക്ട് ചെയ്ത വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനുണ്ട്, ഇതിലെയും വാട്സപ്പ് നമ്പർ ഉണ്ട്. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരും ടയർ സൈസ് അനുസരിച്ചിട്ട്. പിന്നെ റേറ്റിംഗ് ആയിട്ടൊക്കെ ഇവര് പറഞ്ഞുതരും. ഏകദേശം എറാവും എത്ര വരുന്നുണ്ട്ര? ഒരു മീഡിയം എന്തായാലും പകുതി കാശല്ലേ ഏകദേശം വരും. പുതിയ ടയറിനേക്കാൾ പകുതി കാശ്, പകുതി താഴെ, ഒരു 80% ഓടാനുണ്ടാവും ടയർ. ചിലതൊക്കെ
അതായത് നമ്മളിവിടെ എടുത്തിട്ട് പാച്ചോ അല്ലെങ്കിൽ ത്രെഡിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ റീപ്ലേസ് വാറന്റി വരെ തരുന്നുണ്ട്. അപ്പൊ എന്തായാലും ടയർ ആവശ്യമുള്ളവര് ഇവരെ കോണ്ടാക്ട് ചെയ്യുക. നമ്മുടെ വണ്ടിയുടെ 4 ടയറും ഞാൻ മാറ്റണം, നമുക്ക് ട്രിപ്പുകൾ ഒരുപാട് ഉള്ളതുകൊണ്ടാണ്. അപ്പം ഞാൻ ഈ ഗോഡൗൺ ഒന്ന് കാണിച്ചു തരാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് കറുകുറ്റിയിലാണ്. കറുകുറ്റിയില് നമ്മുടെ അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് കുറച്ച് അതിന്റെ ഏകദേശം ഒരു ഓപ്പോസിറ്റ് ആണ്. തൃശ്ശൂരിൽ വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡ്, എറണാകുളം തൃശ്ശൂർക്ക് പോകുമ്പോൾ അപ്പോളോ അത്രേക്കാൾ തൊട്ട് മുമ്പ് റൈറ്റ് സൈഡിൽ. അപ്പൊ അവിടെ കാണാം വലിയ ബോർഡും വലിയൊരു ഗോഡൗണൊക്കെ ഉണ്ട്. അപ്പൊ പ്രീമിയം കാറിന്റെ ടയേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ അരുണിന്റെ ജാഗോറിന്റെ ടയർ ഒക്കെ ഞാൻ നോക്കിയിരുന്നു, അതും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ആവശ്യമുള്ളവർ വരിക, സമീപിക്കുക, ടയർ മാറ്റുക, സേഫ് ആയിട്ട് പോകുക. അത്ര തന്നെ. അപ്പൊ ഞാൻ ഗോഡൗൺ കാണിച്ചു. അപ്പൊ ഇതാണ് നമ്മളെടുത്ത 4 ടയേഴ്സ്. ഇതിന്റെ ഗ്രിപ്പൊക്കെ ഉണ്ടോ? അത്യാവശ്യം നല്ല ഗ്രിപ്പുണ്ട്. എന്താ ഇത് ഒരു പാറ്റേൺ, ഇത് ബാക്കിലേക്കുള്ള പാറ്റേൺ, ഇത് ഫ്രണ്ടിലേക്കുള്ള പാറ്റേൺ. അപ്പം ഈ സൈസാണ് എടുത്തത്. ഇവിടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഒരു ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് ഉണ്ടാവും. ഇതൊക്കെ ഏത് വണ്ടിയുടെ? ഇത്ര വലിയ സൈസ് ബെൻസ് ബി എം ഡബ്ല്യു ഒക്കെ ഉണ്ട് അല്ലേ. ഇതോ ഇവിടെ എല്ലാ ടയേഴ്സും ഉണ്ട്. ഇതിന്റെ ഒക്കെ ഗ്രിപ്പ് കണ്ട. ഫോർച്യൂണർ ഒക്കെ ആ പുത്തൻ ടയർ വലിക്കുന്നല്ലേ, ഡൺലപ്പ് ഫോർച്യൂണറിന്റെ ടയേഴ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ എത്ര വരും ഫോർച്യൂണർ ടയറൊക്കെ? ആ പുതിയത് 10-15 രൂപ വിലയുണ്ട്. അത്യാവശ്യം ഗ്രിപ്പും ഉണ്ട് ഫോർച്യൂണർ ടയർ. ഇതേ സ്റ്റോക്ക് കണ്ടില്ലേ, ടെമ്പോൾ സ്റ്റോക്ക് ഉണ്ട്. നമ്മുടെ അപ്പോളോ അഡ്ലക്സ് കറുകുറ്റി എല്ലാവർക്കും അറിയാൻ പറ്റില്ല, കുറെ പേർക്ക് അറിയാൻ പറ്റില്ല, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അതിൻ്റെ ഏകദേശം അടുത്താണ്, ഓപ്പോസിറ്റ് സൈഡാണ് ജെന്യുവിൻ ടയേഴ്സ്, യൂസ്ഡ് പ്രീമിയം ടയേഴ്സ് എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇവിടെ വന്നാൽ മതി. അതുപോലെ തന്നെ ഇവിടെ ഞാനിവിടെ വന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് ലോ പ്രൊഫൈൽ ടയേഴ്സൊക്കെ അന്വേഷിച്ച ആൾക്കാർ വന്നു, അത് പോളോ അങ്ങനത്തെയൊക്കെ. അപ്പോൾ ലോ പ്രൊഫൈൽ ടയേഴ്സും അവൈലബിൾ ആണ്. ആൻഡ് ഇവിടെ മാത്രമല്ല, വേറൊരു ഒരു സ്റ്റോക്കും ഇവരുടെ കയ്യിലുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും ആവശ്യമുള്ളതനുസരിച്ച് വണ്ടികളുടെ ടയേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഈ പറഞ്ഞ പോലെ ഞാൻ 1-2 സ്ഥലത്ത് യൂസ്ഡ് ടയേഴ്സ് എന്ന് കണ്ടപ്പോൾ നോക്കിയായിരുന്നു. പക്ഷെ അവിടെയൊക്കെ കണ്ട പ്രശ്നം പാച്ച്, പാച്ചിൽ നിന്ന് എത്രത്തോളം മനസ്സിലാവുന്നറിയില്ല. പൊട്ടൽ, പൊട്ടി ടയർ രണ്ടാമത് പാച്ച് ചെയ്ത് ശരിയാക്കുക, അല്ലെങ്കിൽ പഞ്ചർ, അങ്ങനെ. ഇപ്പോൾ ഇത് അങ്ങനത്തെ പരിപാടി പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ ക്ലൈമറ്റ് കൺട്രോൾ ചേഞ്ചസ് വന്നു കഴിയുമ്പോൾ അവർ ടയേഴ്സ് മാറ്റും, ആ ടയേഴ്സ് ഇവരെടുക്കും. അങ്ങനെയാണ്. ഇപ്പം ഞാൻ ഫോർച്യൂണർ ടയറൊക്കെ കാണിച്ചിരുന്നില്ലേ, ഫോർച്യൂണർ ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറായിരിക്കുന്നത്, അതിന് 3500-4000 രൂപയൊക്കെ ഉള്ളു. അതുപോലെ സ്വിഫ്റ്റ്, പോളോ, ഇതിൻ്റെയൊക്കെ ടയേഴ്സ് ഉണ്ട്. 17-18 ഇഞ്ച് ഒക്കെ ടയേഴ്സ് ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇവരെ കോണ്ടാക്ട് ചെയ്യുക. നമ്മളെന്തായാലും 4 ടയർ എടുത്തിട്ടുണ്ട്, അത് മാറ്റണം. ആ മാറ്റുന്ന ഷോർട്സ് ഞാൻ എടുക്കാം, മാറ്റിക്കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, നമ്മുടെ 4 ടയറും നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹെൻഡ്രയുടെ കടയിൽ പോയി അലൈൻമെൻറ്റ് ചെയ്യണം. ഇതാ ഗ്രിപ്പ് ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഇത് ഫ്രണ്ടിലേക്കുള്ള ടയർ, ഇത് ബാക്കിലേക്കുള്ള ടയർ, ഇത് 2.5. അപ്പോൾ നമുക്ക് പോവാം. നമ്മുടെ ഹെൻഡ്രയുടെ കടയിൽ ടയർ കെയറിൽ വന്നിട്ട് നമ്മുടെ ടയർ മാറ്റിക്കൊണ്ടിരിക്കുക. ഫിറ്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു, അലൈൻമെൻറ്റ് കയറ്റിയേക്കാണ്. നമ്മൾ ടയറൊക്കെ പുതിയിട്ട് കഴിയുമ്പോൾ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്തില്ലെങ്കിൽ സാധനം തേഞ്ഞ് ഒരു വഴിക്കോ. അപ്പം ടയറൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും വന്ന് അലൈൻമെൻറ്റൊക്കെ ചെയ്യുക നമ്മുടെ ഹെൻഡ്രിയുടെ കടയിൽ. അതുപോലെ അലൈൻമെൻറ്റ് എല്ലാവരും വണ്ടി ഉള്ളവരായാലും, ഇപ്പം നിങ്ങളുടെ വീട്ടിലെല്ലാവർക്കും കാറൊക്കെ ഉണ്ടാവും, അപ്പം അലൈൻമെൻറ്റ് ഇടയ്ക്ക് 5000 കിലോമീറ്റർ എന്ന് തോന്നുന്നു പറയുന്ന ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്ന ആളാണ്. കാരണം എനിക്കൊക്കെ പണിയിട്ടത് അലൈൻമെൻറ്റിലാണ്. ഞാൻ അലൈൻമെൻറ്റ് കാര്യം, കാരണം എനിക്ക് യാത്രകൾ കൂടുതലുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഞാൻ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തേയ്മാനം കൂടുതലായിരുന്നു, ഒരു സൈഡൊക്കെ തേഞ്ഞ് ടയർ അങ്ങ് നശിച്ചു. അപ്പം ഒരു 5000 കിലോമീറ്ററിലൊക്കെ അലൈൻമെൻറ്റ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും, ഇനി ശ്രദ്ധിക്കണം. യെസ്, അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഇച്ചിരി ലേറ്റായി പോയി. ഒരു നല്ല കുഴപ്പമില്ല, നമ്മുടെ വണ്ടിയുടെ ടയർ മാറാനല്ലേ. 4 ടയറും മാറ്റിയിട്ടുണ്ട്, എല്ലാം സെറ്റാണ്, അലൈൻമെൻറ്റും ചെയ്തിട്ടുണ്ട്, വെയിറ്റ് ബാലൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ എൻ്റർടൈൻമെൻറ്റ് പരിപാടിയൊന്നുമല്ല, ഒരു യൂസ്ഫുൾ വീഡിയോ ആണ്. അങ്ങനെ ടയർ
വീട്ടിൽ വണ്ടിയുള്ളവരൊക്കെ എല്ലാ ആൾക്കാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. എന്താ പറയുക, അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആ ഒരു ടയേഴ്സൊക്കെ നോക്കി എടുക്കാം. പിന്നെ നമ്മൾ കറൂട്ടിൽ അലൈൻമെൻറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹെൻറിയുടെ കടയിൽ വരുമല്ലോ, നമ്മുടെ ഹെയർ കെയർ കരയാമ്പറമ്പ് വരുമല്ലോ, അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അഖിലുണ്ട്, അഖിലൊക്കെ ഉണ്ട്. അപ്പം സംഭവങ്ങൾ അത്രേ ഉള്ളൂ, ഇത് വേറെ ഒരു എൻ്റർടൈൻമെൻറ്റ് പരിപാടി എന്നല്ല. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ടേക്ക് കെയർ.